സദ്യ സ്പെഷ്യൽ പിങ്ക് പാലടയുടെ രഹസ്യം അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഒതന്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പാലട തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ പഞ്ചസാര, കാരമൽ ഇതിട്ടൊക്കെ ഈ ഒരു കളറിലേക്ക് എത്തിക്കാറുണ്ട് പലരും. അത് എളുപ്പ വഴിയാണ്. നമ്മൾ ചെയ്യുന്നത് ഒതന്റിക് രീതിയിലാണ് കേട്ടോ. കുറച്ച് സമയമെടുക്കുന്നു മാത്രം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റൈസ് പാലടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൽ നിന്ന് പകുതി 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ സൈസിലുള്ള അട എടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ സൈസിലുള്ളത് നമുക്ക് കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം അതൊന്ന് വേവിക്കണം, വേവിക്കല്ല ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ആവി കിടക്കാത്ത ഒരു ലിഡ് വെച്ചിട്ട് അതൊന്ന് മൂടി മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് കുറുക്കി കുറുക്കി എടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് 100 ഗ്രാമിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 200 ഗ്രാം മൊത്തത്തിലെടുക്കാന്നുണ്ടെങ്കിൽ 3 ലിറ്റർ പാൽ വേണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഒതന്റിക് രീതിയിലാണ്. നമ്മൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുക. ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കുമ്പോഴാണ് അതിൻ്റെ കളറ് വറ്റി വരുന്ന സമയത്ത് പിങ്ക് കളറായി വരുന്നത്. നമ്മൾ ഈ പാലിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇത് വറ്റി വറ്റി ഇങ്ങനെ ആ ഒരു കളർ ചേഞ്ചായി വരുമ്പോഴാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു പാലടയുടെ കളറ് കിട്ടുന്നത്. കാരമൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സമയമില്ല, അതുപോലെ ടേസ്റ്റ് ഇത്ര വേണ്ടെന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാരമൽ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വറ്റി വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ അടയും ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അരമണിക്കൂർ, ചിലപ്പോൾ ഒരു ചിലതിന് 1 മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ കഴുകി ഊറ്റിയെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വീണ്ടും കഴുകി അതിൻ്റെ പശ മൊത്തം കളഞ്ഞിട്ടുണ്ട്. പാല് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റി അവിടെ കുറുക്കാൻ വയ്ക്കുക. ആ ഒരു സമയം വേറൊരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ഒരു അട ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അരമണിക്കൂറിൽ കൂടുതൽ എന്തായാലും ആ ഒരു വെള്ളത്തിൽ ഇത് കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നാലേ ഈ അട ശരിക്കും നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് നേരിട്ട് വഴറ്റിയൊന്നും വേണ്ട. ആ ഒരു നെയ്യ് പാലടയുടെ ഓരോ ഇതിലേക്കും എത്തുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് കഴുകി ഊറ്റിയെടുക്കാൻ മറക്കരുത് കേട്ടോ. അത് അതിൻ്റെ പശയൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ പാൽ ഏകദേശം വറ്റി വന്നിട്ട് ഇപ്പോൾ തന്നെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അട ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു 1/4 കപ്പ് പഞ്ചസാരന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ കളർ ചേഞ്ചായി വന്നത്, ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടില്ലേ. ഏകദേശമൊക്കെ ആവാനായ സമയത്ത് ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടി നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒതന്റിക് രീതിയിൽ ചെയ്യുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കില്ല കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നെയ്യ് ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ ഏലക്ക പൊടിച്ചതോ ഏലക്കായോ ഒന്നും ഇട്ട് കൊടുക്കില്ല. അപ്പം ചിലർക്കൊക്കെ ഏലക്കായ ഇല്ലാതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏലക്കായ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ സദ്യയിൽ നിന്നൊക്കെ കഴിക്കുന്ന പാലടയുടെ ടേസ്റ്റ് അതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ഒന്നും ചേർക്കില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണം എന്നുള്ളവർക്കിടാം, പക്ഷെ അതൊന്നും ശരിക്കുള്ള ഒരു പാലട പായസത്തിലേക്ക് ചേർക്കാറില്ല. പിന്നെ ഇത് കറക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി. ആ സ്പൂണിൻ്റെ ബാക്കിൽ നിന്ന് പായസം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴേക്ക് ചാടുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല, ഒരു ക്രീമി പരുവായിട്ട് സ്പൂണിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇപ്പം നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് ക്രീമി ആയിട്ട് സ്പൂണിൻ്റെ ബാക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം ആ സദ്യ സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പായസമാണിത്. കല്യാണ വീട്ടിലൊക്കെ പോയാൽ കിട്ടൂലേ, അതേ ടേസ്റ്റിലുള്ള ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമുള്ളവർ സമയമെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായസ റെസിപ്പിയാണ്. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.